കൂനൂർ ഹെലികോപ്റ്റർ അപകടത്തിൽ സംയുക്ത സേനാ സംഘത്തിന്റെ പരിശോധന ഇന്നും തുടരും. അപകടത്തിൽപ്പെട്ട ഹെലികോപ്റ്ററിന്റെ അവശിഷ്ടങ്ങൾ ശേഖരിച്ച ശേഷം വെല്ലിംഗ്ടൺ ആർമി കണ്ടോൺമെന്റിൽ എത്തിക്കാനാണ് ശ്രമം. അപകടം സംബന്ധിച്ച ശാസ്ത്രീയ പരിശോധന തുടരുകയാണ്. കൂനൂരിൽ നിന്ന് സുർജിത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് പ്രേക്ഷകർക്കൊപ്പം. സുർജിത്, ഈ അപകടം നടന്ന സ്ഥലത്തെ ശാസ്ത്രീയ പരിശോധന ഇന്നും തുടരുമെന്നാണോ മനസ്സിലാക്കേണ്ടത്? ഒപ്പം മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് കൂനൂരിൽ നിന്നും നൽകാൻ കഴിയുന്നത്? പ്രവിത, സ്മിത, ഈ അപകടം സംബന്ധിച്ച ശാസ്ത്രീയ പരിശോധന ഇന്നും തുടരുകയാണ്. ഏറ്റവും പ്രധാനമായി ഹെലികോപ്റ്ററിന്റെ അവശിഷ്ടങ്ങൾ ഇവിടെ നിന്നും വെല്ലിംഗ്ടണിലേക്ക് മാറ്റാൻ, വെല്ലിംഗ്ടൺ ആർമി ആസ്ഥാനത്തേക്ക് മാറ്റാനുള്ള നീക്കമാണ് നടക്കുന്നത്. അതോടൊപ്പം തന്നെ എങ്ങനെയാണ് ഹെലികോപ്റ്റർ അപകടം സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് ഇനിയും വ്യക്തത വന്നിട്ടില്ല. അത് ഹെലികോപ്റ്റർ മുകളിൽ നിന്നും പൊട്ടിത്തെറിച്ച് താഴേക്ക് പതിച്ചതാണോ അതോ താഴെ വീണ് ശേഷം പൊട്ടിയതാണോ എന്നതുൾപ്പെടെ ഉള്ള കാര്യങ്ങൾ വ്യക്തത വരാനുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ശാസ്ത്രീയ പരിശോധന നടക്കുന്നത്. അതോടൊപ്പം തന്നെ പോലീസിന്റെ അന്വേഷണവും സമാന്തരമായി നടക്കുന്നുണ്ട്. ഇന്നലെ എസ് പിയുടെ ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറങ്ങിയിരുന്നു. എസ് പി പറയുന്നത് ഈ ഹെലികോപ്റ്ററിന്റെ ദൃശ്യങ്ങൾ, അപകടത്തിന് മുമ്പ് പകർത്തിയ ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. കോയമ്പത്തൂരിലാണ് പരിശോധന നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ അപകടം നടന്ന ദിവസത്തെ ഹൈ ട്രാൻസ്മിഷൻ വൈദ്യുതി ലൈനുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം തുടരുകയാണ്. ആ ദിവസം, അപകടം നടന്ന ദിവസം ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ ട്രാൻസ്മിഷൻ ലൈനിന് എന്തെങ്കിലും തകരാറ് സംഭവിച്ചോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. മാത്രമല്ല ഈ അട്ടിമറി എന്നുള്ള ആരോപണം വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ പഴുത് അടച്ചുള്ള രീതിയിലുള്ള അന്വേഷണമാണ് നടക്കുന്നത്. കാരണം ആ മേഖലയിൽ അന്നു തന്നെ, അതായത് വനമേഖലയാണ്, നീലഗിരി കുന്നിന്റെ ഭാഗമായ ഇടമാണ് ഈ അപകടം നടന്ന നഞ്ചപ്പസത്രം, ആ മേഖലയിലെല്ലാം തന്നെ ഈ പോലീസ് വിന്യാസം സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിനെ നിയോഗിച്ചുകൊണ്ട് കാട്ടിലും അതോടൊപ്പം തന്നെ ഈ തേയിലത്തോട്ടങ്ങളിൽ ഉൾപ്പെടെ പരിശോധന തുടരുകയാണ്. അതോടൊപ്പം തന്നെ ഈ അപകടത്തിൽ, അപകടവുമായി ബന്ധപ്പെട്ട് മൊഴി നൽകിയവരുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്താനുള്ള നീക്കമുണ്ട്. ആ ദിവസത്തെ കാലാവസ്ഥ സംബന്ധിച്ച വിവരങ്ങൾ കാലാവസ്ഥ വകുപ്പിനോട് ആരാഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ പോലീസ് അന്വേഷണവും സമാന്തരമായി മുന്നോട്ട് പോവുകയാണ്. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടി നടക്കുന്നത് ഈ അപകടത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയവരെ ആദരിക്കലാണ്. അത് വ്യോമ കരസേനയുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. ആദ്യ പരിപാടി അല്പസമയത്തിനകം ഈ വെല്ലിംഗ്ടണിൽ നടക്കും. വെല്ലിംഗ്ടണിൽ ജില്ലാ കളക്ടർ, അതോടൊപ്പം തന്നെ ഈ അപകടവുമായി ബന്ധപ്പെട്ട് രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായ ഡോക്ടർമാർ, ജില്ലാ ഭരണകൂടം ഉൾപ്പെടെയുള്ള പോലീസ്, ഫോറസ്റ്റ്, ഫയർഫോഴ്സ് സംവിധാനങ്ങൾ, ഇവർക്കെല്ലാം തന്നെ ഈ സേനകളുടെ ആദരവ് നൽകുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ഈ നഞ്ചപ്പ സത്രത്തിൽ സമാനമായ രീതിയിൽ നാട്ടുകാർക്കും ആദരവ് നൽകുന്നുണ്ട്. സ്മിത, പ്രവിത, ശരി, സുർജിത് അയ്യപ്പത്താണ് കൂനൂരിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.